പാരമ്പര്യമായി കിട്ടിയ അറിവിലൂടെ മറ്റുള്ളവർക്ക് സ്വാന്തനമേകുകയാണ്. 85-കാരിയായ ഈ അമ്മ ഇരിട്ടി കീഴ്പള്ളിയിലെ പരേതനായ കോട്ടയ്ക്കൽ ബാലന്റെ ഭാര്യ കേളമ്പ്രത്ത് മാധുവമ്മയാണ് തന്റെ അറിവ് മറ്റുള്ളവരുടെ വേദനയകറ്റാനായി ഉപയോഗിച്ചു വരുന്നത്. എത്ര പഴകിയ കൊടിഞ്ഞി എന്ന ചെന്നിക്കുത്ത് മൈഗ്രെയിൻ തലവേദന കേവലം 3 ദിവസം കൊണ്ടാണ് ഇവർ മാറ്റിക്കൊടുക്കുന്നത്. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച അറിവാണ് 100 കണക്കിന് ആളുകളുടെ കൊടി തലവേദന മാറ്റാൻ ഉപകരിക്കുന്നതെന്ന് ഈ അമ്മ പറയുന്നു. തലവേദന മാറ്റാനായി ആളുകളിൽ നിന്നും യാതൊരു പ്രതിഫലവും ഇവർ വാങ്ങാറില്ല. ദൂരദേശത്തുള്ളവർക്ക് ടെലഫോണിലൂടെയും ഇവർ രോഗം മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഫോണിലൂടെ മാത്രം 100 കണക്കിന് ആളുകൾക്കാണ് ഇവർ തലവേദന മാറ്റിക്കൊടുത്തത്. രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് വൈകിട്ടാകും ഇങ്ങോട്ട് കൊണ്ടാവും. പിന്നെ പല്ലി വേദനയുണ്ട്. അവര് പച്ച വരുന്ന പത്തോണ്ണയും കൂടി അടിച്ച് തളി അത് കൈ കളിയാ. കൈ കളഞ്ഞിട്ട് ഇങ്ങനെ വേദനക്ക് അടിക്കുമ്പോൾ കണ്ണീര് വീഴും. പിന്നെ ഉണ്ടാവില്ല. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരുതരം പച്ചമരുന്ന് ചെടി ചായച്ചു വയ്ക്കുക മാത്രമാണ് ഇവർ ഒറ്റമൂല ചികിത്സയിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഈ ചെടി ഏതാണെന്നോ ഇതിന്റെ രഹസ്യം എന്താണെന്നോ ഇവർ വെളിപ്പെടുത്താൻ തയ്യാറല്ല. തലവേദനയ്ക്ക് മാത്രമല്ല ഉളുക്ക്, പല്ലുവേദന എന്നിവയ്ക്കും ഇവരുടെ ഒറ്റമൂല ചികിത്സ ഏറെ ശ്രദ്ധേയമാണ്. ഉളുക്കിനുള്ള ചികിത്സാരീതി വളരെ വേറിട്ട രീതിയിലും 2 പച്ചയിർക്കിരി ഉളുക്കിന് മുകളിലൂടെ തുല്യ അകലത്തിൽ 2 പേർ ചേർന്ന് പിടിക്കും. പിന്നീട് ഇതിന് മുകളിലൂടെ പ്രത്യേകതരം പച്ചമരുന്ന് കൈയിൽ തിരുമിക്കൊണ്ടിരിക്കും. ഈ സമയം ഈർക്കിരി അടുക്കുകയും ഇതോടൊപ്പം ഉളുക്കുവന്ന ഭാഗം സാധാരണ രീതിയിലേക്ക് തിരിച്ചുവരികയും ചെയ്യും. ഈ ചികിത്സാരീതി കാണുന്നവരിലും ഏറെ അത്ഭുതമാണ് ഉളവാക്കുക. എന്നാൽ ഈ ചികിത്സയുടെ രഹസ്യവും പരമ്പരാഗത രീതിയിൽ അവകാശിക്ക് മാത്രമേ ഇവർ നൽകുകയുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ വീട്ടിലായി വരച്ച് 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 ഇങ്ങനെ മുകളിൽ കയറും. നടുവുണ്ട് പിടിച്ച പിടി കിടക്കാറ് നടുവുകൊണ്ട് ഇങ്ങനെ കയറും. കുറവായി എന്ന് പറയുമ്പോൾ ഇനി അടുക്കൂല, അകലെ അകലെ പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചും യാത്രാ സൌകര്യമില്ലാത്ത കാലത്ത് കാൽനടയായി കിലോമീറ്ററുകൾ നടന്ന് തൊഴിൽ ചെയ്യുന്ന സമയത്തും പിന്നീട് ആർല ഫാമിൽ തൊഴിലാളിയായിരുന്ന കാലത്തും ഇവർ ഒറ്റമൂല ചികിത്സയിലൂടെ 100 കണക്കിന് ആളുകൾക്ക് സൌഖ്യം പകർന്നിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യ ചികിത്സാരീതി കാത്തുസൂക്ഷിക്കാൻ വരും തലമുറയ്ക്കും കഴിയണമെന്നാണ് ഇവരുടെ ആഗ്രഹം.